ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ചു. കോവിഡാനന്തര പ്രശ്നങ്ങളാൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി ചണ്ഡീഗഡിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. ഭാര്യയും ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റനുമായിരുന്ന നിർമ്മൽ കൌർ കോവിഡ് ബാധിച്ച് മരിച്ചതിന്റെ 5-ാം നാളാണ് മിൽഖയുടെ വിയോഗം. മെയ് 20-നാണ് മിൽഖ സിംഗിന് കോവിഡ് ബാധിച്ചത്. മിൽഖ സിംഗ് അഥവാ പരക്കും സിംഗ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച അത്ലറ്റ്. മിൽഖ വിട പറയുമ്പോൾ നേട്ടങ്ങളുടെ ഒരു ചരിത്രം ഇവിടെ ബാക്കിയാണ്. മിൽഖ സിംഗ് മധ്യദൂര ഓട്ടത്തിൽ വിസ്മയങ്ങൾ കാട്ടിത്തന്നയാൾ. 1958 400 മീറ്ററിൽ ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയ ഏക ഇന്ത്യക്കാരൻ. അതേ വർഷം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 4 വട്ടം സ്വർണ്ണ നേട്ടം. 1960 റോം ഒളിമ്പിക്സിൽ വെങ്കലം നഷ്ടമായത് തലനാരിഴയ്ക്ക്. മെഡൽ നഷ്ടം വെറും 0.1 സെക്കൻഡ് വ്യത്യാസത്തിൽ. നാനൂറ് മീറ്ററിൽ മിൽഖയുടെ ഏഷ്യൻ റെക്കോർഡ് 26 വർഷം ആർക്കും തിരുത്താനായില്ല. ദേശീയ റെക്കോർഡ് 38 വർഷം ഇളക്കം തട്ടാതെ തുടർന്നു. 1929 നവംബർ 20 ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ മുസാഫിർഗാറിലായിരുന്നു മിൽഖയുടെ ജനനം. ഇന്ത്യാ വിഭജന കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മിൽഖ ഇന്ത്യയിലെത്തിയത് അനാഥനായാണ്. അഭയാർത്ഥികൾക്കായി സർക്കാർ നിർമ്മിച്ച കോളനിയിലായിരുന്നു താമസം. കരസേനയിൽ ചേർന്ന ശേഷമാണ് ഓട്ടം തുടങ്ങിയത്. മീറ്റർ ഗേജ് തീവണ്ടികൾക്കൊപ്പം ഓടിയും മലകൾ ഓടിക്കയറിയും മിൽഖ കുതിപ്പിന് ആക്കം കൂട്ടി. 1956 ദേശീയ ഗെയിംസിൽ 200-400 മീറ്ററുകളിൽ ജേതാവായതോടെയാണ് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അതേ വർഷം മെൽബൺ ഒളിമ്പിക്സിലും 64 ടോക്കിയോ ഒളിമ്പിക്സിലും പങ്കെടുത്തു മടങ്ങി. മിൽഖയുടെ വിയോഗം ഇന്ത്യൻ അത്ലറ്റിലെ ഒരു യുഗാന്ത്യമാണ്, തിരിച്ചുപിടിക്കാനാകാത്തത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. യൂറോയിൽ ഇന്ന് 3 മത്സരങ്ങളാണ്. ആദ്യ മത്സരം ഫ്രാൻസും ഹംഗറിയും തമ്മിലാണ്. ആദ്യകളിൽ പോർച്ചുഗലിനോട് തോറ്റ ഹംഗറിക്ക് ഇന്ന് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആണ് എതിരാളികൾ. വൈകിട്ട് 6:30 ബുഡാപെസ്റ്റിലാണ് മത്സരം. സ്പെയിൻ പോളണ്ട് മത്സരം അർദ്ധരാത്രി 12:30 നടക്കും. ആദ്യ മത്സരത്തിൽ സ്പെയിൻ സ്വീഡനോട് സമനില വഴങ്ങിയിരുന്നു. പോളണ്ട് സ്ലോവാക്കിയോട് തോറ്റു. ആദ്യ ജയം തേടിയാണ് ഇരു ടീമുകളും ഇന്നിറങ്ങുന്നത്. മ്യൂണിക്കിലെ ഫുട്ബോൾ അരീനയിൽ ഇന്ന് യൂറോ ചാമ്പ്യന്മാരും മുൻ ലോക ചാമ്പ്യന്മാരും നേർക്കുനേർ. പോർച്ചുഗൽ ജർമ്മനി പോരാട്ടം രാത്രി 9:30 തുടങ്ങും. മരണഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ടു പോകാൻ ജയം അനിവാര്യമായതിനാൽ മത്സരം കടും. യൂറോ മത്സരത്തിനിടെ കുഴിഞ്ഞു വീണ ഡെൻമാർക്ക് താരം ക്രിസ്റ്റ്യൻ എറിക്സൺ ആശുപത്രി വിട്ടു. വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ഡെൻമാർക്ക് താരങ്ങളെ എറിക്സൺ നേരിൽ കണ്ടു. ഒപ്പം നിന്നവരോട് നന്ദിയുണ്ടെന്ന് താരം പ്രതികരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശനങ്ങൾക്ക് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് മറുപടി പറയും. കൊച്ചിയിലാണ് വാർത്താസമ്മേളനം. വിമർശനങ്ങളോട് മറുപടി പറയാൻ കെ സുധാകരൻ ഇന്നലെ തയ്യാറായില്ല, ഒട്ടും ബേജാറില്ലെന്നും ഇന്ന് മറുപടി പറയുമെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം. കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയതായിരുന്നു പിണറായി വിജയനെന്നും അന്ന് അവിടെ ഏറ്റുമുട്ടലുണ്ടായിട്ടില്ലെന്നും ബ്രണ്ണനിലെ വിദ്യാർത്ഥിയായിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വി അരുണിന് നൽകിയ അഭിമുഖത്തിലാണ് AK ബാലൻ കെ സുധാകരൻ പറഞ്ഞ ദിവസം ഓർത്തെടുത്തത്. പിണറായി വിജയന്റെ കൂടെ പഠിച്ച ഒരാളല്ല ഞാൻ. പിണറായി വിജയന്റെ കൂടെ പഠിച്ച ആളുമല്ല സുധാകരൻ. പിണറായി വിജയൻ പോയതിന് ശേഷമാണ് സുധാകരൻ അവിടെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഇവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ KSU കൂത്തരങ്ങാണ് ബ്രണ്ണൻ കോളേജ്. അത് കറക്റ്റാണ്. KSU കേരളത്തിൽ മൊത്തം വലിയ സ്വാധീനമുള്ള ഘട്ടത്തിൽ തന്നെ ബ്രണ്ണൻ കോളേജിൽ KSU വളരെ ശക്തമായിരുന്നു. ആ ശക്തമായിട്ടുള്ള KSU നേതൃത്വം കൊടുത്തത് സുധാകരനുമായിരുന്നു. ഇപ്പം അതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ TV ഭാരമാഷാണ്, ഇംഗ്ലീഷ് പ്രൊഫസർ. അയാൾ റിട്ടയർഡായി, നീലേശ്വരത്തിനുണ്ട് TV ബാലമാഷ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ
ക്ലാസ് എടുക്കുന്ന സമയത്ത് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ ബഹിഷ്കരണത്തിന് പോയി. ടി വി ബാലമാഷ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, എന്നിട്ട് പോലും അദ്ദേഹം ക്ലാസ്സൊന്നും മാറി നിന്നില്ല. അപ്പോഴാണ് ഞങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സുധാകരൻ വരുന്നത്. സുധാകരനെ മുഖാമുഖം ഏത് സമയവും അടിയുണ്ടാകും എന്നുള്ള രൂപത്തിൽ മുദ്രാവാക്യം ഞങ്ങൾ വിളിക്കുന്നുണ്ട്, അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇതറിഞ്ഞിട്ടാണ് സഖാവ് പിണറായി വിജയൻ അന്ന് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അദ്ദേഹം പരീക്ഷ ബഹിഷ്കരിച്ചു, കാരണം കെ എസ് എഫ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചൊരു ദിവസമാണ്. അപ്പോൾ ആ ദിവസം പോയിട്ട് പരീക്ഷ എഴുതരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പരീക്ഷ എഴുതിയില്ല. ഈ ബഹളം കെട്ട് ഞങ്ങൾ എടുക്കാൻ വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ അകത്ത് ഇടപെട്ടില്ല. പക്ഷേ ഇയാളുടെ ഈ ഞങ്ങളെ നേരെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലി ഇതെന്ന് ഇടപെട്ടു ഞാനിന്നും കാണുകയാണ് ആ രംഗം. ആ രംഗമാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. അതോടുകൂടിയിട്ട് അദ്ദേഹം മാറിപ്പോയ അവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തല്ലേണ്ടായിട്ടില്ല. ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ചവിട്ടി എൻ്റെ അഭ്യാസം കണ്ട് പേടിച്ചു കളരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പുളു പറയുന്നതിന് ഒരു പരിധി ഉണ്ടാകണം. തലശ്ശേരി ബ്രണൻ കോളേജിൽ പഠിക്കുമ്പോൾ പിണറായി വിജയൻ പരീക്ഷ എഴുതാതെ സമരത്തിന് പോയത് ഓർമ്മയുണ്ടെന്ന് ബ്രണൻ കോളേജിലെ മുൻ അധ്യാപകൻ പ്രൊഫസർ ടി വി ബാലൻ. കോളേജിൽ അക്കാലത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായിരുന്നുവെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ മനസ്സിലാകെ ആദ്യം ഓർമ്മ വരുന്ന ഒരു പരീക്ഷ ഹാളാണ്. ഞാനൊന്ന് പരീക്ഷ ഇൻവിജിലേറ്ററായിട്ട് പരീക്ഷ ഹാളിൽ നിൽക്കുമ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അധ്യാപകൻ്റെ ഒരു ഇതനുസരിച്ച് ചോദിച്ചു, അല്ല പരീക്ഷ ഹാൾ നിങ്ങൾ എന്തേ ഇറങ്ങിപ്പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്, എൻ്റെ സംഘടനയുടെ സമരമാണ് പുറത്ത് നടക്കുന്നത്. ആ സമരം നടക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് പരീക്ഷ എഴുതാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല പരീക്ഷ ഇന്നിപ്പോൾ പോയാൽ പിന്നെ പരീക്ഷ കിട്ടൂലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പരീക്ഷ നാളെ എഴുതാം, പക്ഷേ ഇന്നത്തെ സമരം നാളെ നടത്താൻ ഒക്കില്ല. അന്ന് എൻ്റെ മനസ്സിലൊരു അധ്യാപനനില് അദ്ദേഹത്തോട് അങ്ങനെ ഇറങ്ങിപ്പോയത് ശരിയായോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു ബഹുമാനമാണ് ആ വിദ്യാർത്ഥികൾ തോന്നിയത്. കാരണം ഇതെല്ലാം ഇത്രയും മാത്രം ത്യാഗമനുഷ്ഠിച്ചിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന പരീക്ഷ ഉപേക്ഷിച്ചിട്ട് ഒരു ആത്മത്യാഗപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് അന്ന് ഇറങ്ങിപ്പോയ സഖാവ് പിണറായി വിജയൻ. ആ ഒരു ഓർമ്മ, അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി, ഞാൻ പരീക്ഷ ഹാളിൽ നടക്കുകയും ചെയ്തു. പക്ഷേ പുറത്ത് ഒരുപാട് സംഘർഷമാണ്. ബ്രണൻ കോളേജിൽ ഞാൻ കുറച്ച് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും ആ എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ അവിടെ വിദ്യാർത്ഥി സംഘടനം നടക്കുന്ന ഒരു കാലമായിരുന്നു. പഠനകാലത്ത് പിണറായിയെ ചവിട്ടി വീഴ്ത്തിയെന്ന കെ സുധാകരന്റെ വാദം തള്ളി കോൺഗ്രസ് നേതാവ് മമ്പടം ദിവാകരൻ. സുധാകരൻ പിണറായിയെ ചവിട്ടി വീഴ്ത്തിയതായി അറിയില്ല, ഉണ്ടെന്ന് ന്യായീകരിക്കുന്നത് സത്യമായി ബന്ധമില്ലാത്ത കാര്യമാണ്, കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ വിദഗ്ധം പാലിക്കണമായിരുന്നുവെന്നും മമ്പടം ദിവാകരൻ പറഞ്ഞു. സുധാകരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം വിമർശനങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയാണോന്ന് എനിക്കറിയില്ല. അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഉത്തരവാദപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അദ്ദേഹവും മിതത്വം പാലിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി തല്ലിയതായിട്ട് എനിക്ക് അങ്ങനെ സത്യമില്ല. അത് ഞാൻ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത് അത് സത്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിണറായി വിജയനും കെ സുധാകരനും നേർക്കുനേർ എന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്നു. കണ്ണൂരിൽ കളം പിടിക്കാനായി ഇരുവരും തുടങ്ങിയ പോരാട്ടത്തിനും ബദ്ധവൈരത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വൈരത്തിന്റെ ആഴവും വാക്കുകളുടെ മൂർച്ചയും ഇപ്പോഴും കുറയുന്നില്ല. ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൽ തുടങ്ങിയ രാഷ്ട്രീയ ശത്രുത പിന്നീട് കലുഷിതമായ കണ്ണൂരിന്റെ തെരുവുകളിലേക്കും പടർന്നു. കണ്ണൂരിന്റെ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും മത്സരിച്ചു. കെ സുധാകരൻ ഒരു വശത്ത്, മറുവശത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം. വാക്കും നോക്കും കടന്ന, വാളിലേക്കും തോക്കിലേക്കും വരെ വളർന്ന രാഷ്ട്രീയ വൈരം. ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റേയാൾ കെ പി സി സി അധ്യക്ഷനുമായിട്ടും പോര് തുടരുകയാണ്. പിണറായി വിജയനെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒറ്റ ചവിട്ടിന് വീഴ്ത്തിയെന്ന കെ സുധാകരന്റെ അവകാശവാദമാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം. പഴയകാലം ഓർത്തെടുത്ത് മൂർച്ചയുള്ള ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും.
ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന്. ബ്രണ്ണം കോളേജിൽ സുധാകരനേക്കാളും തടിപിടുക്കുള്ളവരടക്കം പേരുകളെല്ലാം എൻ്റെ നാക്കിന് മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. അടിക്ക് തിരിച്ചടി ശൈലിയാണ് എന്നും കെ സുധാകരന്. അതുകൊണ്ട് തന്നെ സുധാകരൻ മിണ്ടാതിരിക്കില്ല. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി സുധാകരൻ ഇന്നിറങ്ങും. CPM കേന്ദ്രങ്ങളും തയ്യാറെടുക്കുകയാണ് സുധാകരന് മറുപടി പറയാൻ. ഇപ്പോഴത്തെ പോരിന്റെ രാഷ്ട്രീയ നേട്ടം സുധാകരനാണെന്ന് കരുതുന്നവരുണ്ട്. തനിക്കൊത്ത എതിരാളി സുധാകരനാണെന്നുള്ള പിണറായിയുടെ പ്രഖ്യാപനമായാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഇവർ കാണുന്നത്. കണ്ണൂരിന് മാത്രമറിയാവുന്ന സുധാകരന്റെ ഭൂതകാലം കേരളത്തെ ആകെ അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നതാണ് മറുവാദം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ഡൌൺ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇളവുകൾ ഇന്നുണ്ടാകില്ല. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാം. പൊതുഗതാഗതം, ഓട്ടോ ടാക്സി എന്നിവ ഉണ്ടാകില്ല. മറ്റ് അനാവശ്യ യാത്രകളും അനുവദിക്കില്ല. സത്യവാങ്മൂലവുമായി അത്യാവശ്യ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യാം. സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ഇന്നും നാളെയും ശക്തമാക്കും. കോവിഡ് രണ്ടാം തരംഗം കുറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ മറ്റ് രോഗങ്ങളുടെ ചികിത്സയും ഘട്ടംഘട്ടമായി പുനരാരംഭിക്കാൻ നിർദ്ദേശം. മൂന്നാം തരംഗത്തിന് മുന്നോടിയായി വാക്സിനേഷൻ പരമാവധി വേഗത്തിലാക്കും. മൂന്നാം തരംഗത്തിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും മോശം സാഹചര്യം മുന്നിൽ കണ്ട് മുന്നൊരുക്കം നടത്തുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് അല്ലാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സ എല്ലാ തലത്തിലും ഘട്ടംഘട്ടമായി ആരംഭിക്കും. PG വിദ്യാർത്ഥികൾ, ഹൌസ് സർജൻമാർ എന്നിവരുടെ പരിശീലനവും പഠനവും പൂർത്തിയാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ എല്ലാ ചികിത്സയുടെയും ഭാഗമാക്കും. തീവ്രവ്യാപന ശേഷിയുള്ള കോവിഡ് ഡെൽറ്റ വൈറസിന്റെ സാന്നിധ്യമുള്ളതിനാൽ ജാഗ്രത തുടരും. ഡെൽറ്റ വൈറസിനേക്കാൾ വ്യാപനശേഷിയുള്ള ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസ് എത്തിയാൽ മൂന്നാം തരംഗം തീവ്രമായേക്കും. മൂന്നാമത്തെ തരംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും മോശമായ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പ് തന്നെയാണ് സർക്കാർ നടത്തുന്നത്. ഒരു തരത്തിലുള്ള അലംഭാവവും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. കേരളത്തിൽ ഏകദേശം 40% പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ ലഭിച്ചു. വാക്സിൻ ലഭ്യമാക്കുന്ന മുറയ്ക്ക് വാക്സിനേഷൻ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ വാക്സിൻ എത്തുന്ന മുറയ്ക്ക് അതും നൽകും. ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർ മൈക്കോസിസ് ബാധിച്ച 73 പേരിൽ 15 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. 50 പേർ ഇപ്പോഴും ചികിത്സയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ബസ് സർവീസുകൾ ഒറ്റ ഇരട്ട നമ്പർ ക്രമത്തിൽ നടത്തണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ബസ് ഉടമകൾ. സ്വകാര്യ ബസ് സർവീസ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് ഉടമകളുടെ ഓൺലൈൻ യോഗത്തിലാണ് ബസ് സർവീസ് നടത്തുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ ക്രമീകരണം അപ്രായോഗികമാണെന്ന വിലയിരുത്തൽ. ഒറ്റ ഇരട്ട നമ്പർ ക്രമത്തിൽ സർവീസ് നടത്താനാണ് സർക്കാർ അനുമതി. എന്നാൽ ഇത് വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്നും യാത്രക്കാർക്കുൾപ്പെടെ അസൗകര്യമാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. തൊഴിലാളികളോട് നിങ്ങൾ 2 ദിവസത്തേക്ക് പോകാം, 3 ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ തൊഴിലാളികളൊന്നും തുറന്ന് ബസ്സുകൾ സർവീസ് നടത്താൻ നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇന്ന് ഓടിയ ബസ് നാളെ ഓടാൻ കഴിയില്ല, നാളെ ഓടിയത് മറ്റന്നു ഓടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ബസ്സുകൾ കാത്ത് റൂട്ടിൽ ജനം ബസ്സുകളെ കാത്തു നിൽക്കില്ല. സ്വകാര്യ ബസ് സർവീസ് മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിന് ഡീസലിന് സബ്സിഡി നൽകുക, 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്തുക തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ വാഹന നികുതി ഒഴിവാക്കി തരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഡീസൽ വിലവർദ്ധനവ് മൂലം പ്രതിദിന ചെലവ് കൂടിയതിനാൽ സബ്സിഡി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നിയമനം. ഒന്നാം പ്രതി പീതാംബരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്കാണ് താൽക്കാലിക നിയമനം നൽകിയിരിക്കുന്നത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയും CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന N. പീതാംബരന്റെ ഭാര്യ മഞ്ജു, രണ്ടാം പ്രതി സജി ജോർജിന്റെ ഭാര്യ ചിഞ്ചു ഫിലിപ്പ്, മൂന്നാം പ്രതി സുരേഷിന്റെ ഭാര്യ ബേബി എന്നിവർക്കാണ് ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക നിയമനം നൽകിയിരിക്കുന്നത്. കേസിൽ ആരോപണം നേരിടുന്ന സുരേന്ദ്രന്റെ ഭാര്യ ശ്രുതിക്കും ആശുപത്രിയിൽ ജോലി നൽകി. കഴിഞ്ഞ മാസമാണ് 4 പേരെയും ആശുപത്രിയിൽ നിയമിക്കാൻ CPM ഭരിക്കുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 3 പ്രതികളുടെയും ഭാര്യമാർക്ക് സർക്കാർ സംവിധാനത്തിൽ ജോലി നൽകണമെന്ന CPM നേതൃത്വത്തിന്റെ ശുപാർശ അംഗീകരിച്ചാണ് നിയമനമെന്നാണ് വിവരം.
കൊലപാതകവുമായി സി പി എമ്മിന് ബന്ധമില്ലെന്ന് നേതൃത്വം വാദിക്കുന്നതിനിടെയാണ് കേസിലെ മൂന്ന് പ്രധാന പ്രതികളുടെയും ഭാര്യമാർക്ക് നിയമനം നൽകിയിരിക്കുന്നത്. കൊലക്കേസിൽ സി ബി ഐ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൊടകര കുഴൽപ്പണക്കേസിൽ കവർച്ച ചെയ്യപ്പെട്ട കൂടുതൽ പണം കണ്ടെടുത്തു. കണ്ണൂരിൽ നിന്ന് 7.5 ലക്ഷം രൂപയാണ് പോലീസ് കണ്ടെടുത്തത്. കവർച്ചപ്പണം കണ്ടെടുക്കാൻ ഇന്ന് കണ്ണൂരിലും കോഴിക്കോടും പരിശോധന തുടരും. അതേസമയം തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ ധർമ്മരാജൻ അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാക്കി. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികൾ കടമായി നൽകിയതും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതുമായ പണമാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. പ്രതികളായ ബഷീർ, റൌഫ്, സജീഷ് എന്നിവരെ ജയിലിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കണ്ണൂരിൽ നിന്നാണ് 7.5 ലക്ഷം രൂപ കണ്ടെടുത്തത്. ഇതോടെ ആകെ പിടിച്ചെടുത്ത തുക 1.5 കോടിയോളം രൂപയായി. 3.5 കോടിയിൽ ഇനി 2 കോടി രൂപ കണ്ടെടുക്കാനുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കണ്ണൂരിലും കോഴിക്കോടും ഇന്നും പരിശോധന തുടരും. അതേസമയം ധർമ്മരാജൻ അന്വേഷണ സംഘം മുമ്പാകെ ബിസിനസ് സംബന്ധമായ രേഖകളുടെ പകർപ്പുകൾ ഹാജരാക്കി. സപ്ലൈകോയിൽ വിതരണക്കാരനായതിന്റെ രേഖകളാണ് ഹാജരാക്കിയത്. രേഖകളുടെ ഒറിജിനൽ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുമരകത്തെ പ്രകൃതി സ്നേഹി രാജപ്പന്റെ പണം തട്ടിയെടുത്ത കേസിൽ പ്രതികൾ ഒളിവില്ലെന്ന് പോലീസ്. പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായും കുമരകം പോലീസ് വ്യക്തമാക്കി. അതേസമയം രാജപ്പന്റെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രസംഗത്തിലൂടെ പ്രശസ്തനായ കുമരകം സ്വദേശി രാജപ്പന്റെ പരാതിയിൽ ഊർജിതമായ അന്വേഷണത്തിലാണ് കുമരകം പോലീസ്. സംഭവത്തിൽ രാജപ്പന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഫോണ് കിട്ടില്ല, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ അവരുടെ അവരുടെ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് അവിടെ ആരുമില്ല. അതല്ല, ഇത് വലിയ ഒരുപാട് ഉള്ളിലാണ്, ഇത് കരിപ്രദേശമാണ്. രാജപ്പന്റെ പരാതിയിൽ പറയും പോലെ February 12 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായി വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. ബാങ്ക് രേഖകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി കൊടുത്ത ഒരു പരാതി അയച്ചു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചീറ്റിംഗിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളായ വിലാസിനിക്കും ജയലാലിനും കുട്ടപ്പനുമായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശ്വാസവഞ്ചനയും പണം തട്ടിപ്പും അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി അഡ്മിനിസ്ട്രേറ്റർ നേരത്തെ മടങ്ങാൻ സാധ്യത. ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെ മടങ്ങുന്നത്. അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസിൽ ഹാജരാകാൻ ഐഷ സുൽത്താന ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയാക്കി അഡ്മിനിസ്ട്രേറ്റർ ഞായറാഴ്ച മടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് തന്നെ മടങ്ങിയേക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മടക്കം. അതേസമയം പ്രഫുൽ പട്ടേലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്ന വാർത്തകളുമുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ നേരത്തെ മടങ്ങും എന്ന സൂചന ലഭിച്ചതോടെ ഇന്ന് രാത്രി നടത്താനിരുന്ന സമരം ഇന്നലെ രാത്രി നടത്തി. വീടുകളിലെ വൈദ്യുതി വിളക്കുകൾ അണച്ചും മെഴുകുതിരി തെളിയിച്ചും പാത്രം കൊട്ടിയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സേവ് ലക്ഷദ്വീപ് ഫോറം ആയിരുന്നു സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. അതേസമയം രാജ്യദ്രോഹം ആരോപിച്ചുള്ള കേസിൽ പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഐഷ സുൽത്താന ഇന്ന് ലക്ഷദ്വീപിലെത്തും. കൊച്ചിയിൽ നിന്നും വിമാനത്തിൽ അഗത്തിയിലെത്തുന്ന അവർ അവിടെ നിന്ന് കവരത്തിയിലേക്ക് പോകും. 20-ാം തീയതി ഹാജരാകാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു എന്ന പരാമർശത്തിലാണ് കേസ്. ന്യൂസ് 18 കൊച്ചി. 15 കോടിയുടെ വയനാട് മുട്ടിൽ മരമുറി കേസിന്റെ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ മരമുറി കണ്ടെത്താനോ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹകരണമില്ലാത്തതിനാൽ മരമുറി അന്വേഷണം മേപ്പാടി റേഞ്ചിലെ വനപാലകരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ സംസ്കാരം ഇന്ന് രാവിലെ 11 കൊച്ചി പച്ചാളം ശാന്തി കവാടത്തിൽ നടക്കും. 73-കാരനായ രമേശൻ നായർ കോവിഡ് ബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. കോവിഡ് ബാധയെ തുടർന്ന് ഈ മാസം 9 എസ് രമേശൻ നായരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസകോശ അർബുദബാധിതനായ അദ്ദേഹത്തിന് അതിന് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഓക്സിജൻ നില താഴ്ന്നതോടെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. 2 ദിവസം മുൻപ് കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. രോഗം കൂടിക്കൂടി വന്ന് മൂർച്ഛിച്ച് നല്ല ശ്വാസം മുട്ടലും സിപാപ്പ് സപ്പോർട്ടിലൊക്കെ ഓൾ ഓഫ് എ സഡൻ കൊളാപ്സ് ചെയ്തു. ഐ കുഡന്റ് റിവൈവ് ഹിം ആൻഡ് ഹി എക്സ്പയർഡ് അറ്റ് 5:40 PM. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ. 1985 പുറത്തിറങ്ങിയ 10-ാം ഉദയത്തിലെ പാട്ടുകളോടെയാണ്
സിനിമാ രംഗത്തേക്കുള്ള രമേശൻ നായരുടെ പ്രവേശനം. 400-ഓളം സിനിമാ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രശസ്തമായ നിരവധി ഭക്തിഗാനങ്ങൾക്കായും രമേശൻ നായരുടെ തൂലിക ചലിച്ചു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കരുണാകരനെയും മകൻ മുരളീധരനെയും ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ച ശതാഭിഷേകം നാടകം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും 2010 കേരള സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങൾ നേടി. മുൻ അധ്യാപികയും എഴുത്തുകാരിയുമായ രമയാണ് ഭാര്യ. ഏകമകൻ മനു രമേശ് സംഗീത സംവിധായകനാണ്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതങ്ങൾ. പാറശാല പരശുവയ്ക്കൽ ഹരിജൻ കോളനിയിലെ സ്റ്റീഫൻ ദേവദാസിനും കുടുംബവും ഇന്ന് പട്ടിണിയുടെ വക്കിലാണ്. ഹൃദ്രോഗിയായ സ്റ്റീഫൻ കുടുംബം പോറ്റാനും തന്റെ ഹൃദയ ചികിത്സയ്ക്കുമുള്ള തുക കണ്ടെത്താനുമാണ് 2 മാസം മുൻപ് ലോൺ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയത്. എന്നാൽ കോവിഡിന്റെ 2-ാം വരവും തുടർന്നുള്ള ലോക്ഡൌണും സ്റ്റീഫന്റെ ജീവിതം പൂർണ്ണമായി തകർത്തു. ഓട്ടോറിക്ഷ വീടിനു മുന്നിൽ ഈ കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. ആശുപത്രി ചികിത്സയും കുടുംബ ചെലവിനും പുറമെ ഓട്ടോറിക്ഷയ്ക്കുള്ള ലോൺ അടയ്ക്കാൻ 5,000 രൂപയിലധികം വേണം. എന്നാൽ വരുമാനം നിലച്ചതോടെ എല്ലാം മുടങ്ങി. ഞാൻ ലോണിന് അപേക്ഷിച്ചു. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് എനിക്ക് ലോണിലുള്ള സൗകര്യം തന്നെ ഞാൻ ഒരു ആട്ടോ എടുത്തു. ആട്ടോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ലോക്ക്ഡൌൺ വന്നു. അതിനുശേഷം വലിയ വിഷമത്തിലാണ്. മരുന്ന് വരയ്ക്കും കഴിക്കാൻ സാഹചര്യം ഇല്ലാത്ത നിലയിലാണ്. കടം വാങ്ങിയും പലരോടും കൈവായ്പ വാങ്ങിയും ഒരു മകളുടെ വിവാഹം കഴിപ്പിച്ചു. ഇനി 21 വയസ്സുള്ള മകളുമുണ്ട്. ആകെയുള്ളത് സർക്കാർ നൽകിയ ഈ 3 സെന്റ് വീട് മാത്രമാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും. ചികിത്സയ്ക്കുള്ള സഹായവും ആവശ്യമാണ്. അടച്ചിട്ട കേരളം പടിപടിയായി തുറക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്ന ഈ ജീവിതങ്ങൾ കാണാതെ പോകരുത്. ന്യൂസ് 18 പാറശാല. കണ്ണീരുണങ്ങാത്ത കവളപ്പാറ. നിലമ്പൂർ കവളപ്പാറ മണ്ണിടിച്ചിൽ കവർന്നത് 59 ജീവൻ മാത്രമല്ല, ഒട്ടേറെ പാവപ്പെട്ടവരുടെ ജീവിതവും ജീവനോ ഉപാധിയുമാണ്. അന്ന് ഇടിഞ്ഞിറങ്ങിയ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്തത് പ്രദേശവാസികളെ പലതരത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. 30 ഏക്കറിലധികം ഭൂമിയാണ് ഇടിഞ്ഞിറങ്ങിയ മുത്തപ്പൻകുന്ന് മൂടിക്കളഞ്ഞത്. ഇവിടെ മുൻപ് ചെയ്തിരുന്നതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഈ പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന ഭൂമി ഈടായി നൽകി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവർ നിരവധിയുണ്ട്. നിലവിലെ അവസ്ഥയിൽ പലർക്കും വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല. വായ്പ പുതുക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ദുരന്തത്തെ അതിജീവിച്ച വേലായുധനും ഭാര്യ തങ്കമണിക്കും പറയാനുള്ളത് മറ്റൊരു പ്രശ്നമാണ്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ സർക്കാർ പണം അനുവദിച്ചു. എന്നാൽ പഴയ വായ്പാ കുടിശ്ശിക എടുത്ത ശേഷം ബാക്കിയാണ് ബാങ്ക് ഇവർക്ക് നൽകിയത്. പെരക്കുള്ള പൈസ പാസ്സായതിൽ ബാങ്കിൽ ഞങ്ങൾക്കൊരു കൃഷി ലോൺ ഉണ്ടായിരുന്നു. 1,00,000 രൂപ അവർ പിടിച്ചു. ബാക്കി കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ പെരപ്പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഞങ്ങളിപ്പോഴും മാമ്പഴിക ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പലവട്ടം അധികൃതരെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ദിലീപ്. കൃഷിക്ക് അനുയോജ്യമാക്കി മൺകൂനകൾ നിരത്തി കൃഷിക്ക് അനുയോജ്യമാക്കി ലഭ്യമാകുന്നതിനും കാർഷിക ലോണുകൾ ലഭ്യമാകുന്നതിനും വേണ്ടി നൽകാത്ത നിവേദനങ്ങളും കയറിയിറങ്ങാത്ത വരാന്തകളുമില്ല. കർഷകർ ഇന്ന് കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. കവളപ്പാറ ദുരന്തത്തിന്റെ 2-ാം വർഷകം അടുക്കുമ്പോഴും ഇരകളായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമാകാതെ തുടരുകയാണ്. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.